പോണ്ടിച്ചേരിയിലെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ വ്യാപാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഇതിന് ശരിയായ വിശദീകരണം നൽകുകയാണ് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ധ്വനി ഓൺലൈനിലൂടെ. കോവിഡ് പോസിറ്റീവ് നിരക്ക് 12% അടിസ്ഥാനത്തിൽ ഇപ്പോ സി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആളുകളെ ടെസ്റ്റിന് വിധേയമായിക്കൊണ്ട് അസുഖത്തെ നിയന്ത്രിക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശനിയും തിങ്കളും തൊട്ടടുത്ത നടന്ന പ്രവൃത്തി ദിവസങ്ങളിലും മുഴുവൻ വ്യാപാരികളെയും കോവിഡ് ടെസ്റ്റ് വിധേയമാക്കണമെന്നാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സൗജന്യമായിട്ട് ശങ്കർ ഹോസ്പിറ്റലിൽ വന്ന് ആന്റിജൻ ടെസ്റ്റിന് വിധേയമാവുന്നതാണ്. എല്ലാ ആളുകളും രോഗനിയന്ത്രണത്തിന് വേണ്ടി ടെസ്റ്റിന് പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാക്സിനേഷൻ രണ്ട് തവണ എടുത്തവർ ടെസ്റ്റിന് വിധേയമാകേണ്ടതില്ല. രോഗവ്യാപനം ഈ തോതിൽ ആണെങ്കിൽ കോവിഡ് ടെസ്റ്റ് എടുത്തവർക്ക് മാത്രമേ പ്രവർത്തനാനുമതി നൽകാനാവൂ എന്ന അവസ്ഥയിലേക്ക് മാറേണ്ടി വരുമെന്നും ചെയർമാൻ പറഞ്ഞു. രോഗവ്യാപനം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായ ആളുകൾക്ക് മാത്രമേ കടയിൽ ജോലി ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇപ്പൊ അവൾ പോയിട്ടില്ല, വീണ്ടും നമ്മൾ രോഗവ്യാപനത്തോത് കുറയുന്നില്ലെങ്കിൽ കടയിലെ ജീവനക്കാർക്കും എല്ലാവർക്കും കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് പറയാൻ നഗരസഭ നിർബന്ധിക്കപ്പെടും. നിർബന്ധം ആക്കുന്നതിന് മുന്നോടിയായുള്ള അപേക്ഷ മാത്രമാണ് ഇതെന്നും ചെയർമാൻ അറിയിച്ചു. നിർബന്ധം എന്ന് പറയുന്നതിന് മുമ്പുള്ള അഭ്യർത്ഥനയാണിത്. തിങ്കളാഴ്ച ടെസ്റ്റോടുകൂടി കൂടുതൽ ആൾ ടെസ്റ്റിന് എത്തുന്നില്ല, പോസിറ്റീവർക്ക് കുറയുന്നില്ലെങ്കിൽ ആ നിർബന്ധമായ നോട്ടീസ് കൊടുത്ത് നടപ്പിലാക്കും, ടെസ്റ്റ് നടപ്പാക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അബൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.